എല്ല മാന്യ സുഹൃത്തുക്കൾക്ക് ട്രിവാൻഡ്രം പൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കഴക്കൂട്ടം കാരോട് ദേശീയപാതയിൽ വ്ളാത്തങ്കര എന്ന് പറയുന്ന ഒരു ഭാഗത്താണ്. ശരിക്കും ഇവിടെ മൂന്ന് സ്ഥലത്താണ്, അതായത് പുന്നക്കുളം, തിരുപുറം, വ്ളാത്തങ്കര, ഈ മൂന്ന് ഭാഗത്താണ് പണി പൂർത്തിയാകാനുള്ളത്. ഈ മണ്ണിന്റെ ദൗർലഭ്യം കാരണം ഒരുപാട് ഇഴഞ്ഞു പോയി. എന്തായാലും ഏപ്രിൽ 1-ന് ഇത് തുറക്കും എന്നൊരു വാർത്ത വന്നിരുന്നു. ഇപ്പോൾ ഇവിടെ വന്ന് കണ്ടപ്പോൾ ചിലപ്പോൾ അത് സാധിക്കാം, ചിലപ്പോൾ ഡേറ്റ് കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങിപ്പോകാം. എന്നിരുന്നാലും 99% പണി പൂർത്തിയായിരിക്കുകയാണ്. അതിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. കഴക്കൂട്ടം കാരോട് ബൈപ്പാസിൽ മുക്കോല മുതൽ തമിഴ്നാട് അതിർത്തിയിലുള്ള കാരോട് വരെയുള്ള ഭാഗമാണ് ഇനി തുറന്നു നൽകേണ്ടത്. പലവട്ടം നിരവധി കാരണങ്ങളാൽ പണി നീണ്ടുപോയെങ്കിലും ഏപ്രിലോടുകൂടി ഇത് പൂർത്തിയാക്കി ഗതാഗതത്തിന് തുറക്കുമെന്നാണ് ഇപ്പോൾ വരുന്ന സൂചന. ഏതാണ്ട് 99% പണിയും പൂർത്തിയായിട്ടുണ്ട്. 43 കിലോമീറ്റർ ദൂരമുള്ള കഴക്കൂട്ടം മുതൽ കാരോട് വരെയുള്ള ബൈപ്പാസിലെ 16 കിലോമീറ്റർ വരുന്ന കോൺക്രീറ്റ് റോഡാണ് പൂർത്തിയാക്കേണ്ടത്. ഇത് പൂർത്തിയായാൽ സംസ്ഥാനത്തിലെ ആദ്യത്തെ നീളം കൂടിയ കോൺക്രീറ്റ് പാതയായി മാറും. മീഡിയനുകൾ, ഓടകൾ എന്നിവയുടെ പണിയും അവസാന ഘട്ടത്തിലെത്തിയിട്ടുണ്ട്. കാരോട് മുതൽ കന്യാകുമാരി വരെയുള്ള റോഡിന്റെ നിർമ്മാണത്തിൽ ഇനിയും 2 വർഷം എടുക്കുമെന്നുള്ള NHAI ഒരു റിപ്പോർട്ട് ഇന്ന് വന്നിരുന്നു. ആ ഭാഗത്തേക്ക് ഇതുവരെ പോയിട്ടില്ല. അങ്ങനെ പോകാൻ സാധിക്കുകയാണെങ്കിൽ അതിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു വീഡിയോ തയ്യാറാക്കുന്നതായിരിക്കും. 2022 ഡിസംബറിൽ തുറക്കുമെന്നായിരുന്നു നേരത്തെയുള്ള പ്രഖ്യാപനം. കോട്ടുകാൽ പഞ്ചായത്തിലെ തെങ്കവിളയ്ക്കടുത്ത് ഓട നിർമ്മാണവും സ്ലാബ് ഇളകിയതും ഇതിനിടയിൽ പ്രതിസന്ധി ഉണ്ടാക്കി. തിരുപുറം, വ്ളാത്തങ്കര ഭാഗത്തും മണ്ണിന്റെ ലഭ്യത തടസ്സമായി. മണ്ണെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കവും ജിയോളജി വകുപ്പ് സ്റ്റോപ്പ് മെമ്മോ നൽകിയതും റോഡ് നിർമ്മാണം വൈകുന്നതിന് കാരണമായി. ഇതിനോടൊപ്പം ഈഞ്ചക്കൽ ഭാഗത്ത് 220 മീറ്റർ നീളത്തിലുള്ള മേൽപ്പാലം നിർമ്മാണത്തിന് നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തിരുവല്ലത്ത് പഴയ പാലത്തോട് ചേർന്ന് സർവീസ് റോഡ് പാലവും വരുന്നുണ്ട്. തിരുപുറത്തുള്ള മണ്ണാക്കൽ ഭാഗത്ത് പ്രദേശവാസികളുടെ പ്രതിഷേധത്തിന് പരിഹാരമായി ഒരു ഓവർപാസ് നിർമ്മിക്കുമെന്നും ഹൈവേ അധികൃതർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ആദ്യം ബൈപ്പാസ് പൂർത്തിയായ ശേഷമായിരിക്കും ഇതിനായുള്ള പ്രത്യേകം ടെൻഡർ വിളിക്കുന്നത്. പഴയകടയും കുളത്തൂരുമായി ബന്ധിപ്പിക്കുന്നതാണ് ഇത്. പിന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. 2016 ആരംഭിച്ച ഈ പാത നിർമ്മാണം അങ്ങനെ നിരവധി പ്രതിസന്ധികൾ അതിജീവിച്ച് അവസാന ഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. ഇനി ഇതിന്റെ ഉദ്ഘാടനത്തിനായുള്ള കാത്തിരിപ്പാണ്. എന്നാൽ തമിഴ്നാട് ഭാഗത്ത് നടപടിക്രമങ്ങൾ ഇതുവരെ ഒന്നും ആയിട്ടില്ല. തമിഴ്നാട് ഭാഗത്തുള്ള ഹൈവേ നിർമ്മാണത്തിന് 2 വർഷം വേണ്ടിവരും എന്നാണ് ഇപ്പോൾ അധികൃതർ അറിയിച്ചിരിക്കുന്നത്. കാര്യങ്ങൾ എന്തൊക്കെയായാലും കഴക്കൂട്ടം മുതൽ കാരോട് വരെയുള്ള ബൈപ്പാസ് തുറക്കുന്നതോടുകൂടി തന്നെ തലസ്ഥാന നഗരിയിലെ ഗതാഗത തിരക്ക് ഒരു പരിധിവരെ കുറയുമെന്നാണ് കരുതപ്പെടുന്നത്. ഇനിയും പുതിയ തടസ്സങ്ങൾ ഉണ്ടാകാതെ എത്രയും പെട്ടെന്ന് തന്നെ ഈ പാത തുറക്കട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ തിരുവനന്തപുരത്ത് മറ്റൊരു വിശേഷവും കാഴ്ചയും ഒക്കെയായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും ഏവർക്കും നന്ദി, നമസ്കാരം.